രാഷ്ട്രീയത്തോളം നഷ്ടപ്പെട്ട ക്വട്ടേഷൻ സംഘങ്ങൾ അതിജീവനത്തിന്റെ പുതുവഴി തേടുന്നു. രാഷ്ട്രീയപരമായോ അല്ലാതെയോ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ സംരക്ഷിക്കേണ്ടതില്ലെന്ന് പാർട്ടികളുടെ തീരുമാനമാണ് ഇത്തരം ക്രമോത്സംഗങ്ങളെ പെരുവഴിയിലാക്കുന്നത്. നേരത്തെ തലശ്ശേരി താലൂക്കിൽ നടക്കുന്ന ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കുമായി ലക്ഷങ്ങളാണ് ഇവരെ പോറ്റി വളർത്തുന്നുവെന്നവർ ചെലവാക്കിയിരുന്നത്. ഇത്തരം സംഘങ്ങളുടെ നിയമപരമായ കാര്യങ്ങൾ, വീട്ടു ചെലവ്, മറ്റു കാര്യങ്ങൾ എന്നിവ നോക്കി നടത്തിയിരുന്നത് അതാത് സ്ഥലങ്ങളിലെ പ്രാദേശിക ഘടകങ്ങളാണ്. ഭാര്യക്കും കുട്ടുബന്ധുക്കൾക്കും പാർട്ടി സ്ഥാപനങ്ങളിൽ ജോലി തരപ്പെടുത്തി കൊടുക്കുന്നതും വീട് നിർമ്മിച്ചു നൽകുന്നതും എല്ലാം പാർട്ടി തന്നെ. എതിർ പാർട്ടിക്കാരുടെ സായുധമായ അക്രമങ്ങൾ നേരിടാനുള്ള ഡിഫൻസ് സേനയായിട്ടാണ് ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ ഓരോ പാർട്ടികളും കണ്ടിരുന്നത്. നിർണായക ഘട്ടങ്ങളിൽ രാഷ്ട്രീയ എതിരാളികളെ തിരിച്ചടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഗുണ്ടകൾക്ക് വീര പരിവേഷമാണ് പാർട്ടിക്കുള്ളിലും പുറത്തും ലഭിച്ചിരുന്നത്. ഉന്നത നേതാക്കളുമായുള്ള ഹോട്ട്ലൈൻ ബന്ധങ്ങളും ഇവരെ എന്തിനും പോന്നവരാക്കി മാറ്റി. 1990 മുതൽ 2010 വരെ പാർട്ടി പറയുന്നത് അച്ചട്ടം അനുസരിക്കുന്ന കുഞ്ഞാടുകളായാണ് ഇവരെങ്കിലും പിന്നീട് ജയിലിലെ മറ്റു ക്രിമിനലുകളുമായുള്ള സഹവാസവും അക്രമത്തിന്റെ ബ്രാൻഡ് അംബാസഡർ സ്ഥാനവും പാർട്ടിക്ക് അതീതമായി കൊട്ടേഷൻ പണികളിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചു. മാഹിയിലൂടെയുള്ള കോഴിക്കടത്ത്, മാടുകളുടെ സംരക്ഷണം, കുഴൽപ്പണം കടത്തും, തട്ടിപ്പറിയും എന്നിങ്ങനെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൊട്ടേഷൻ പണികൾ ധാരാളം എടുത്ത് കുടിസുനിയെ പോലെയുള്ളവർ വൻ സമരരായി മാറി. പുറത്ത് പരസ്പരം പോരടിക്കുന്ന പാർട്ടികളുടെ കൊട്ടേഷൻ ടീമുകൾ തമ്മിൽ പരസ്പര സഹകരണ മനോഭാവവും അന്തർധാരയും സജീവവുമാണ്. ഒരിക്കലും പരസ്പരം വെട്ടിമരിക്കാത്ത ഇവർ സാമ്പത്തിക താൽപര്യങ്ങൾ മാത്രമുള്ള ചില കൊട്ടേഷൻ ബ്ലേഡ് പണപ്പിരിവ് ഒന്നിച്ച് നടത്താറുണ്ട്. ഇത്തരത്തിൽ തലശ്ശേരി താലൂക്കിൽ ചില കൊലപാതകങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. തിരിച്ചടിയില്ലാത്ത ദുരൂഹമായ ചില കൊലപാതകങ്ങൾ പാർട്ടിയുടെ കൊടി പുതപ്പിച്ച് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. RSS പ്രവർത്തകനായ അഡ്വക്കേറ്റ് വത്സരാജ് കുറുപ്പിന്റെ കൊലപാതകം ഇത്തരത്തിലൊന്നാണ്. രാഷ്ട്രീയം ബാഹ്യമായ സാമ്പത്തിക താൽപര്യം കൊണ്ട് മാത്രം നടന്ന കൊലപാതകങ്ങളിലൊന്നാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് തലശ്ശേരി ട്രാഫിക് പോലീസ് സ്റ്റേഷൻ സമീപം സ്ഥിതി ചെയ്യുന്ന സവിത ജ്വല്ലറി ഉടമയുടെ കൊലപാതകം. ഈ കേസുകളിലൊന്നും ഇതുവരെ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പാർട്ടിക്ക് ചീത്തപ്പേരും ബാധ്യതയുമുണ്ടാക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളെ ജയിലിൽ ആയാലും പുറത്തായാലും വെച്ചുപൊറുപ്പിക്കേണ്ടതില്ലെന്ന് കർശന നിലപാടിലാണ് CPMഉം RSSഉം. കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഇനിയും രാഷ്ട്രീയ കൊലപാതക മാമാങ്കങ്ങൾ തലശ്ശേരി താലൂക്കിൽ നടത്തേണ്ടതില്ലെന്നും ഇവർ പൊതു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പാർട്ടിക്ക് അതീതമായി പറയുന്ന ഇത്തരം കക്ഷികൾക്ക് കൂടൊരുക്കാനും ഇവർ ഇവിടെ നിന്ന് വലിച്ചുകൊണ്ടുവരുന്ന കുറ്റകൃത്യങ്ങളുടെ മാലിന്യങ്ങൾ പേറേണ്ടതില്ലെന്നും ഇരു പാർട്ടി നേതൃത്വത്തിന്റെയും തീരുമാനം. താങ്കൾക്ക് കൊലക്കത്തി രാഷ്ട്രീയത്തിൽ തീരെ താൽപര്യമില്ലെന്നും അണികളും നേതാക്കളും ഈ കാര്യത്തിൽ നിന്നും പിന്മാറണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പലകുറി പരസ്യമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. BJP ആകട്ടെ RSS നിർദ്ദേശപ്രകാരം ഇത്തരം കളങ്കിതരെ പാർട്ടി ഭാരവാഹിത്തിൽ നിന്നും പെരുമാർ സംഘടനകളിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ തണലും തട്ടകവുമില്ലാത്ത കൊട്ടേഷൻ സംഘങ്ങൾ നിയമത്തിന്റെ ഉരുക്കു മുഷ്ടികളിൽപ്പെട്ട് ഇല്ലാതാവാനുള്ള സാധ്യതയും ഏറുകയാണ്. ഇവരെ എക്കാലത്തും സംരക്ഷിക്കുന്ന രക്തദായികളായ നേതാക്കൾ പാർട്ടികളിൽ പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടേഷൻ സംഘങ്ങളുടെ പിടിവള്ളികൾ ദുർബലമാക്കുന്നതിന്റെ സൂചനകളാണ്. അക്രമ രാഷ്ട്രീയം ഇനിയും തുറന്നാൽ തങ്ങൾ കൂടെ ഉണ്ടാവില്ലെന്നതിന്റെ സന്ദേശമാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ K.മുരളീധരന്റെ കുറ്റൻ വിജയത്തിലൂടെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. വൈകിയെങ്കിലും ഇത് തിരിച്ചറിയുകയാണ് CPMഉം BJPയും. IVA Sales, Kasaragod, Kanyangad, Mangalore.